സദസ്സിന് വന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരി, എൻ്റെ പേര് അഷിക. ഞാൻ കോട്ടയം രാജാസ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കോവിഡ് കാലമായതിനാൽ ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ലല്ലോ. എങ്കിലും ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം. വ്യത്യസ്ത രൂപങ്ങളും ഭാവങ്ങളും ആഗോള സമൂഹത്തിൽ ലഹരി ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. സമൂഹത്തെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി മരുന്നുകൾ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കുക എന്ന സന്ദേശത്തോടുകൂടിയാണ് ഈ വർഷം ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി പ്രഖ്യാപിച്ചത്. യുവതലമുറകളാണ് ലഹരികളിൽ കൂടുതലായി അടിമകളായി കൊണ്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയാണ് ജൂൺ 26 ലഹരി വിരുദ്ധ ദിനമായി പ്രഖ്യാപിച്ചത്. ലഹരി നമ്മുടെ കൊലയാളിയാണ്. ജാതി മത പ്രായ ഭേദമന്യേ ലഹരി ഒഴുകുന്ന അപകട പുഴയിലേക്ക് എത്തിച്ചേരുന്നവരുടെ എണ്ണം കൂടെ കൂടെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കൗമാരക്കാരായവരിൽ മസ്തിഷ്കത്തിലൂടെയും നാഡീ പ്രവർത്തനത്തിലൂടെയും അവർക്ക് ലഹരികൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കണമെന്ന ചിന്തയിലേക്ക് എത്തിക്കുന്നു. ചില മയക്കുമരുന്ന് അടിമകൾ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത് ദുഃഖത്തിൽ നിന്ന് സന്തോഷം നേടാനെന്നാണ്. എങ്കിൽ അതല്ല, നാം മയക്കുമരുന്നുകൾ ഉപയോഗിക്കും തോറും നമ്മെ മരണത്തിൻ്റെ തൊട്ടരികിലേക്ക് എത്തിക്കുന്നു. അതാണ് സത്യം. മയക്കുമരുന്നുകൾ ഇല്ലാതാക്കാൻ വേണ്ടി പലയിടങ്ങളിലും ക്യാമ്പുകളും ഒക്കെ നടക്കുന്നുണ്ട്. എങ്കിലും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ എണ്ണം പകുതി മാത്രം കുറയുന്നു. സ്കൂളുകളും ക്യാമ്പസുകളിലും മിഠായികളിലൂടെയും പെൻസിൽ തുടങ്ങിയ വസ്തുക്കളിലൂടെയും ഓരോ കുട്ടികൾക്കും മയക്കുമരുന്നിന് ഇടയാവുന്നു. ഇത് നമുക്ക് ഈ ലോകത്ത് നിന്ന് പാടെ മാറ്റി നിർത്താൻ കഴിയുന്നതാണ്. മയക്കുമരുന്നുകളെ ഇല്ലാതാക്കാൻ വൈദ്യശാസ്ത്രത്തിന് പോലും കഴിയുകയില്ല. മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നവർ തന്നെ നാം എന്തിനാണ് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത്? നാം